നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് വേണം പറയാൻ. അതായത്, രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ എന്ന വാർത്തയാണ് അത്. ആഭ്യന്തര മന്ത്രാലയവും രഹസ്യാന്വേഷണ ഏജൻസികളും സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് ആവശ്യമായ തെളിവുകൾ നിലവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പക്കലുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്രമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത 2021 ഏപ്രിലിൽ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ അടുത്തയാഴ്ച തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. കേന്ദ്ര സർക്കാരിനെതിരെ എന്ന പേരിൽ രാജ്യത്തുടനീളം കലാപങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ചെയ്തു പോന്നിരുന്നത്. CAA വിരുദ്ധ സമരം എന്ന പേരിലും കർഷക പ്രക്ഷോഭം എന്ന പേരിലും തീവ്രവാദികൾ ഇവിടെ അഴിഞ്ഞടിയത് നമ്മളൊക്കെ കണ്ടതാണ്. ഇതിൻ്റെയൊക്കെ പിറകിൽ പോപ്പുലർ ഫ്രണ്ട് ആണെന്ന കൃത്യമായ അന്വേഷണ റിപ്പോർട്ടും തെളിവുകളുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ളത്. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല നേതാക്കളെയും കള്ളപ്പണ ഇടപാടുകളുടെ പേരിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞയാഴ്ച രാമനവമി ആഘോഷ സമയത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയ അക്രമങ്ങളുടെയും സംഘർഷങ്ങളുടെയും പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. രാജ്യത്താകമാനം കലാപങ്ങൾ സൃഷ്ടിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ബാലിശമായ ആ വ്യാമോഹത്തെ മുളയിലെ നുള്ളിക്കളയുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. മുൻപ് സിമി എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ഈ തീവ്രവാദ സംഘടനയെ നിരോധിച്ചപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന പേര് മാറ്റി അവതരിച്ചത്. ഇനിയും മറ്റൊരു പേരിലും അവതരിക്കാനാവാത്ത വിധം പോപ്പുലർ ഫ്രണ്ടിനെ അടപടലം പൂട്ടുക എന്നത് തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ഓർക്കണം, കേന്ദ്രത്തിൽ നിങ്ങളുടെ കാലുകഴുകി വെള്ളം കുടിക്കുന്ന നട്ടെല്ലില്ലാത്ത ഭരണകർത്താക്കളല്ല ഉള്ളത് എന്ന്. ഭാരതത്തിനെതിരെ ആയുധമെടുക്കുന്ന നിങ്ങളുടെ അടിവേരൊറുക്കാൻ കേൾപ്പുള്ള ഒരു പ്രധാനമന്ത്രി തന്നെയാണ്, ഒരു സർക്കാർ തന്നെയാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത് എന്നത് ഓർത്താൽ നല്ലതാണ്. രാജ്യത്ത് കേന്ദ്രീകൃത വിജ്ഞാപനത്തിലൂടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 2006 സ്ഥാപിതമായ പോപ്പുലർ ഫ്രണ്ടിന് വിവിധ തരത്തിലുള്ള സാമൂഹിക വിരുദ്ധവും ദേശവിരുദ്ധവുമായ പ്രവർത്തനങ്ങളിൽ പങ്കുള്ളതായി പല റിപ്പോർട്ടുകളും ഉയർന്നു വന്നിട്ടുണ്ട്. കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ദേശീയ അന്വേഷണ ഏജൻസിയും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് ശുപാർശ ചെയ്യുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഹാജരാക്കിയിട്ടുണ്ട്. CAA വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് ധനസഹായം നൽകിയതും പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു എന്നാണ് NIA യുടെ കണ്ടെത്തൽ. ചുരുക്കി പറഞ്ഞാൽ, സുപ്രീം കോടതിയിൽ പോയാലും ഇനി പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് പുറം വെളിച്ചം കാണാനാവില്ല. പോപ്പുലർ ഫ്രണ്ടിനെ അടിവേരോടെ പിഴുത് കുഴിച്ചു മൂടാൻ കേന്ദ്ര സർക്കാർ ഇതാ തയ്യാറെടുത്തു കഴിഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.